വേദ കാലഘട്ടത്തിലെ ഒരു യാഗത്തെ വളരെ മനോഹരമായി ചിത്രീകരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനെ ഞാൻ 9 പാർട്ടുകളായി പറഞ്ഞു തീർക്കുമ്പോൾ അതിനെ എന്നെ സംബന്ധിച്ചോളം അത്ഭുതകരമായ പ്രപഞ്ച സത്യങ്ങളുടെ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിന് തുടക്ക സമയത്തെ ഓരോ വിഷ്ണുകളും നിങ്ങൾ കണ്ടാൽ അറിയാം, വ്യത്യസ്തമായ കാലാവസ്ഥകൾ, ഇതെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. തുടങ്ങുന്ന ആ ദിവസം കനത്ത മഴ, അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകൾക്ക് ശേഷം ഇതിന് വരുന്ന യാഗ മണ്ഡപത്തിന് വരുന്ന ഓരോ മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ ആ പ്രപഞ്ചത്തിനെയും നമ്മൾ യാഗത്തെയും നമ്മൾ ബന്ധിപ്പിച്ച് കാണുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. യാഗത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പൂർത്തിയാക്കുക എന്നതും ഒരു നിമിത്ത ഭാഗ്യമാണ്. കാരണം നമ്മൾ ഒരു വ്യക്തി മാത്രമാണ് എല്ലാ ദിവസവും അവിടെ ചെന്ന് ആ ഏതെങ്കിലും ഒരു സമയത്ത് കുറേ വിഷ്ണുകൾ ഷൂട്ട് ചെയ്യുക. ഈ ഷൂട്ട് ചെയ്ത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതിന് ഭംഗിയായി ഒരു ആശയങ്ങൾ പറഞ്ഞു പോകണമെങ്കിൽ അതിന് ഒരു ഈശ്വര സാന്നിധ്യം ഉണ്ടായേ മതിയാവൂ എന്നുള്ളതാണ് സത്യം. ഈ കാഴ്ചകളെല്ലാം മനോഹരമായി പറയുവാൻ ഈശ്വരന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തെ കഥകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കഥകൾ പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അതെല്ലാം തരണം ചെയ്യുവാനും ഈശ്വരൻ നമുക്ക് ആ ഒരു ജ്ഞാനം അല്ലെ അറിവ് നൽകുന്നു എന്നുള്ളതും അത്ഭുതകരമായ കാര്യമായി ഞാൻ ചിന്തിക്കുന്നു. പലപ്പോഴും യാഗങ്ങൾ ശ്രേഷ്ഠമാവുന്നത് അത് ഈശ്വരന്റെ മുമ്പിലുള്ള സമർപ്പണ ഭാവത്തോട് ചെയ്യുമ്പോഴാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും മനോഹരമായ വേദകാലഘട്ടത്തിലെ ഒരു യാഗത്തെ എനിക്ക് വളരെ അടുത്തു നിന്ന് കാണുവാനും ഇതിന്റെ മന്ത്രോച്ചാരണങ്ങളും ഇതിന്റെ രീതികളും ഒക്കെ കാണുവാനും കഴിഞ്ഞത് ഒരു മുജന്മ സുഹൃതമായി ഞാൻ കരുതുന്നു. പലപ്പോഴും നമ്മുടെ കാഴ്ചയുടെ മുന്നിൽ വരുന്ന ഓരോ കാഴ്ചകളെയും എങ്ങനെയാണോ നമ്മൾ കാണുന്നതെന്ന് അത് ഈശ്വരൻ നിശ്ചയിച്ച സമയത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണെങ്കിൽ അത് നമ്മളറിയാതെ സഞ്ചരിക്കുന്ന കാന്തീയ തരങ്ങളുടെ വേവിലെന്തോ അല്ലെങ്കിൽ നമ്മുടെ മുജന്മ സുഹൃതമോ ഒക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഈ യാഗത്തിന്റെ ഓരോ ക്രിയകളും കർമ്മങ്ങളും കാണുമ്പോൾ അതിന്റെ ശ്രേഷ്ഠഭാവം നമ്മൾ അത് പൊതുജനങ്ങളിലേക്കും അല്ലെ സ്പിരിച്വൽ ടൂറിസത്തിൽ നമ്മൾ ടൂറിസത്തിന്റെ പിൽഗ്രിം ടൂറിസത്തിന്റെ മനോഹരമായ കാഴ്ചക്കഥകൾ പറയുമ്പോൾ അതിൽ ചേർത്ത് പറയുമ്പോൾ ആ ഹിന്ദു റിച്വലിന്റെ പ്രാധാന്യവും ആ മതത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെ ഊന്നി പറയുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ ടൂറിസത്തിൽ പറയുമ്പോൾ മതാനിഷ്ഠമായ വിഷയങ്ങൾക്ക് ആ മതാനിഷ്ഠമായ പ്രാധാന്യം നൽകി പറയുന്നതാണ് ഉചിതമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ മതങ്ങൾക്കും ഓരോ നിഷ്കർഷകളും ഓരോ വ്യവസ്ഥകളും രീതികളുമുണ്ട്. നമ്മൾ അതിനെ ആ പ്രാധാന്യത്തോടും അതിന്റെ വേലിക്കെട്ടികളെ ഖണ്ഡിക്കാതെയും കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അതിന് മൂല്യമുണ്ടാകുന്നതെന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ മതഭാവങ്ങൾക്കും അവരുടെ വിഷയങ്ങൾക്കും വിചാരങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യമുണ്ടെന്നും ഞാൻ കരുതുന്നു. ഇങ്ങനെ ഞാൻ ഓരോ കഥകൾ കണ്ടുകണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.